ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അമേരിക്കയിലെയും ആകെ ജനസംഖ്യയുടെ അത്രയും തന്നെ യാത്രക്കാർ. ദുബായ് മെട്രോ സേവനത്തിന്റെ 13 വർഷങ്ങൾ പിന്നിടുമ്പോൾ യാത്രക്കാരുടെ എണ്ണം അവിശ്വസനീയമായാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ഈദുൽ ഫിത്തർ ദിനങ്ങളിൽ ജനത്തിരക്ക് കാരണം മിക്ക മെട്രോ സ്റ്റേഷനുകളിലും പ്രത്യേകം സുരക്ഷാ ജീവനക്കാരെ പോലും വിന്യസിക്കേണ്ടി വന്നു. 2009 സെപ്റ്റംബർ 9 ദുബായ് മെട്രോ സർവീസ് ആരംഭിച്ചത്. റെഡ് ലൈനിൽ ആകെ 10 സ്റ്റേഷനുകൾ. കൃത്യം 2 വർഷം പൂർത്തിയായപ്പോൾ 2011 സെപ്റ്റംബറിൽ 18 സ്റ്റേഷനുകളുമായി ഗ്രീൻ ലൈൻ കൂടി സർവീസ് ആരംഭിച്ചു. 10-ൽ നിന്നും 28 ആയും പിന്നീട് 53 ആയും മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിച്ചു. റെഡും ഗ്രീനും കടന്ന് എക്സ്പോ 2020 വരെ മെട്രോ സർവീസ് എത്തി. ആകെ ട്രെയിനുകൾ 129 ആയി. ലോകത്ത് ഡ്രൈവറില്ലാതെ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ സർവീസ് നടത്തുന്ന മെട്രോ ശൃംഖലയാണ് ഇന്ന് ദുബായ് മെട്രോ. 2016 ആയപ്പോഴേക്കും മെട്രോയുടെ യാത്രക്കാരുടെ എണ്ണം 100 കോടിയായിരുന്നു. ഇപ്പോൾ അത് 200 കോടി കവിഞ്ഞു. യാത്രക്കാർക്കായി അവതരിപ്പിച്ച നോൺ കാർഡുകൾ പിന്നീട് പൊതുഗതാഗതത്തിനുള്ള ഏകീകൃത കാർഡായി. ലോകത്ത് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സംവിധാനം കൂടിയാണ് ദുബായ് മെട്രോ. 2009 ഉദ്ഘാടനം നിർവഹിച്ച ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തന്നെയാണ് യാത്രക്കാരുടെ എണ്ണം 200 കോടി പിന്നിട്ടതായി അറിയിച്ചത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.